കെ എം ഐ സി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. കെ എം ഐ സി ന്യൂസ്. പ്രേക്ഷകർക്ക് കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഏക സിവിൽ കോഡ് നിയമ കമ്മീഷനുമായി സഹകരിക്കില്ലെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. മാധ്യമപ്രവർത്തകർക്ക് മേലുള്ള അതിക്രമം, അഭിഭാഷകർക്ക് കടുത്ത മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ലെന്നും അദ്ദേഹം. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയും സലഫികളെ സംരക്ഷിച്ചും മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ്. ഇസിൽ ബന്ധത്തിന്റെ പേരിൽ NIA അന്വേഷിക്കുന്നവരെല്ലാം സലഫികൾ. കണ്ണൂരിലെ കൊലപാതകത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേതാവ് ഒ രാജഗോപാൽ MLA. BJPയും സംഘപരിവാറും പലവട്ടം ഇക്കാര്യം വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം. അതിർത്തി കടന്നുള്ള ഭീകരഭീഷണി നേരിടുന്നതിന് ഇന്ത്യക്ക് റഷ്യയുടെ പിന്തുണ. നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ഈ ഉറപ്പ്. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ ബാങ്ക് തട്ടിപ്പ്. ആലുവ സ്വദേശി നവാസിന് നഷ്ടമായത് 40,000 രൂപ. ഇ.പി. ജയരാജന്റെ സ്ഥാനത്തേക്ക് പുതിയ മന്ത്രിയുടെ കാര്യം സംസ്ഥാന നേതൃത്വവും LDFഉം തീരുമാനിക്കുമെന്ന് MA ബേബി. വിശദമായ വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകർക്കുമേലുള്ള നിരന്തര അതിക്രമത്തിൽ അഭിഭാഷകർക്ക് കടുത്ത മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതിയിൽ മാധ്യമപ്രവർത്തകരെ തടയുന്നത് നിയമലംഘനമാണെന്നും നിയമം ലംഘിച്ചാൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കോടതിയിൽ ആരു കയറണം കയറേണ്ട എന്ന് തീരുമാനിക്കുന്നത് അഭിഭാഷകരല്ല, ജഡ്ജിമാരുടെ അധികാരം തങ്ങൾക്കുണ്ടെന്ന് അഭിഭാഷകർ കരുതരുതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയാണ്. കോടതി ഈ രാജ്യത്തിന്റേതാണ്, അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ല. കാര്യങ്ങൾ അസഹനീയമായാൽ നിയമം ലംഘിച്ചാൽ സർക്കാർ നടപടി സ്വീകരിക്കും. കോടതി ഈ രാജ്യത്തിന്റേതാണ് എന്ന് ഓർമ്മിക്കണം. ജഡ്ജിമാർക്കുള്ള അവകാശം തങ്ങൾക്കുള്ളതാണെന്ന് അഭിഭാഷകർ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇപ്പോൾ നിയമലംഘനമുണ്ടായാൽ നിയമം ലംഘിക്കപ്പെടാതെ നോക്കാനാണ് സർക്കാരിന്റെ ചുമതല എന്നും അഭിഭാഷകർ മനസ്സിലാക്കണം. അതേസമയം മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കാലതാമസമുണ്ടായെന്ന വിമർശനം സജീവമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അഭിഭാഷകർ കാണിച്ചത് ഗുണ്ടായിസമാണെന്നും പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. വഞ്ചിയൂർ കോടതിയിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച 10 അഭിഭാഷകർക്കെതിരെ പോലീസ് കേസെടുത്തു. ബാർ അസോസിയേഷൻ സെക്രട്ടറി ആനയറ ഷാജി, രതിൻ സുഭാഷ്, അരുൺ, രാഹുൽ എന്നീ അഭിഭാഷകർക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന മറ്റ് 5 അഭിഭാഷകർക്കെതിരെയും കേസുണ്ട്. സംഘം ചേർന്നുള്ള അക്രമം, തടഞ്ഞു നിർത്തി ദേഹോപദ്രവമേൽപ്പിക്കുക, അസഭ്യം പറയുക, വനിതകളെ അപമാനിക്കുക തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്രമത്തിനിരയായ മാധ്യമപ്രവർത്തകരുടെ പരാതിയിലാണ് നടപടി. ഇ.പി. ജയരാജന്റെ ബന്ധു നിയമന പ്രശ്നത്തിൽ ഇന്നലെ വിജിലൻസ് കോടതിയിൽ നിലപാട് അറിയിക്കവെയാണ് ഒരു കൂട്ടം അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്. കണ്ണൂരിലെ കൊലപാതകത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേതാവ് ഒ രാജഗോപാൽ MLA. BJPയും സംഘപരിവാറും പലവട്ടം ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ചർച്ചയ്ക്ക് മുൻകൈയെടുക്കേണ്ടത് ഭരണകക്ഷിയാണെന്നും ഒ രാജഗോപാൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സംസ്ഥാന BJPയിലെ വിഭാഗീയതയിൽ ദുഃഖമുണ്ടെന്നും രാജഗോപാൽ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, RSS ആവശ്യപ്പെടുന്നു, BJP പ്രമേയപ്രകാരം ആവശ്യപ്പെടുന്നു. സംഘത്തിന്റെ തലവനായിട്ടുള്ള ഏറ്റവും തലപ്പത്തുള്ള ആൾ വന്നിട്ട് മോഹൻ ഭഗവത് എന്ന് പറയുന്നു, ചർച്ച ചെയ്യാനായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഭരിക്കുന്ന ആൾക്കാരെയല്ല ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഗ്രൂപ്പിൽ താൽപര്യമില്ല, താൻ ഇരുപക്ഷത്തിന്റെയും ഒപ്പമില്ല, ഇതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്നും രാജഗോപാൽ വ്യക്തമാക്കി. ഞാൻ BJPയുടെ കൂടെയുള്ളത്, ഞാൻ ഗ്രൂപ്പ് വിശ്വസിക്കുന്നില്ല. ആ ഗ്രൂപ്പും ഈ ഗ്രൂപ്പും എനിക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടില്ല, അതുകൊണ്ട് നഷ്ടമുണ്ടാവായിരിക്കാം, വിരോധമില്ല. അതിർത്തി കടന്നുള്ള ഭീകരഭീഷണി നേരിടുന്നതിന് ഇന്ത്യക്ക് റഷ്യയുടെ പിന്തുണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഗോവയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ഈ ഉറപ്പ്.
ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. The success of this summit shines a spotlight on the abiding strength of India-Russia strategic partnership. It also highlights our strong convergence of views and positions on pressing international and regional issues. Russia's clear stand on the need to combat terrorism mirrors of our own. We deeply appreciate Russia's understanding and support of our actions to fight cross-border terrorism that threatens our entire region. We both affirm the need for zero tolerance in dealing with terrorists and their supporters. S-400 വ്യോമ പ്രതിരോധ മിസൈൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനും കമോവ് ഹെലികോപ്റ്റർ റഷ്യൻ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുമടക്കം 16 പ്രതിരോധ അടിസ്ഥാന സൌകര്യ വികസന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കൂടംകുളം ആണവ നിലയത്തിൽ പുതുതായി 2 റിയാക്ടറുകൾ കൂടി നിർമ്മിക്കും. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാതക പൈപ്പ് ലൈൻ ആരംഭിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായതായും നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഉഭയകക്ഷി ചർച്ച നടന്നത്. തീവ്രവാദത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട നടപ്പാക്കുകയാണെന്ന് മുസ്ലിം ലീഗ്. മുഖ്യധാര മുസ്ലിം സംഘടനകളെയും നേതാക്കളെയും പ്രതിക്കൂട്ടിലാക്കുന്ന അന്വേഷണം ശരിയല്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്കയറിയിക്കും. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനും കോഴിക്കോട് ചേർന്ന ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. തീവ്രവാദത്തിന് കാരണം മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളിലൊക്കെയാണ്, അവരുടെ പുസ്തകങ്ങളാണ്, അവരുടെ പഠനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു അമിതാവേശം കാണിക്കലാണ്. പോലീസ് എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യും. വിവാദ പാഠപുസ്തകത്തിന്റെ പേരിൽ കൊച്ചി പീസ് ഫൗണ്ടേഷൻ സ്കൂളിനെതിരെ കേസെടുത്തതും വിവാദ പ്രസംഗത്തിന്റെ പേരിൽ മുജാഹിദ് നേതാവ് ശംസുദ്ദീൻ പാലത്തിനെതിരെ UAPA ചുമത്തിയതും ചൂണ്ടിക്കാട്ടിയാണ് തീവ്രവാദ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് അമിതാവേശമാണെന്ന് ലീഗ് നേതൃത്വം കുറ്റപ്പെടുത്തുന്നത്. സലഫികളുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച് ലീഗ് നേതൃത്വം സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്തത് ചേളാരി സമസ്തയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. സലഫികളെ എതിർക്കേണ്ട ചേളാരി സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന സയ്യിദ് ഹൈദരലി തങ്ങൾ തന്നെയാണ് ലീഗിന്റെയും നേതൃത്വത്തിലിരിക്കുന്നത് എന്നതാണ് അഭിപ്രായ വ്യത്യാസത്തിന് ആക്കം കൂട്ടുന്നത്. ഇസ്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ NIA സംഘം അന്വേഷിക്കുന്നവരിൽ ഏറെയും മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നതിനിടെ കേരളം വിട്ട 21 പേർ ഔദ്യോഗിക മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവരിൽ 17 പേരും TP അബ്ദുള്ള കോയ മദനിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിലെ ജോലിക്കാരായിരുന്നു. കേരളത്തിൽ ഇസ്ലുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുകയും അന്വേഷണം നേരിടുകയും ചെയ്യുന്നവരെല്ലാം സലഫി പ്രസ്ഥാനവുമായി അടുപ്പമുള്ളവരാണ്. ദമ്മാജ് സലഫികൾ എന്ന പേരിലുള്ള വിഭാഗവും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആളെ കൂട്ടുകയും ഇതിന്റെ പേരിൽ അന്വേഷണം നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുജാഹിദ് പ്രഭാഷകൻ ശംസുദ്ദീൻ പാലത്തിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് UAPA ചുമത്തിയിരുന്നു. ഇദ്ദേഹവും ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രഭാഷകനായാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ സുന്നികളെ തീവ്രവാദികളെന്ന് വിളിച്ച് ആക്ഷേപിച്ച മുജാഹിദ് വിഭാഗം ഇപ്പോൾ ഇതിന്റെ പേരിൽ തന്നെ വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ തീവ്രവാദം, സൂഫി തീവ്രവാദം എന്നെല്ലാം വിളിച്ച് സുന്നികളെ തീവ്രവാദികളെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ മുദ്രകുത്താനാണ് മുജാഹിദ് വിഭാഗം ശ്രമിച്ചുകൊണ്ടിരുന്നത്. സുന്നികൾ പിളർന്നപ്പോൾ ആക്ഷേപിക്കുകയും ആഘോഷമാക്കി മാറ്റുകയും ചെയ്ത മുജാഹിദ് വിഭാഗം ഇപ്പോൾ വിവിധ വിഭാഗങ്ങളായി പിരിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സലഫിസത്തിന്റെ ആശയാടിത്തറ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വൻ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം തീവ്രവാദത്തിന് പിന്നിൽ സലഫിസമാണെന്ന് സുന്നി സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. തീവ്രവാദ പ്രസ്ഥാനവുമായി മുജാഹിദ് വിഭാഗത്തിന് ബന്ധമുണ്ടായിട്ടും ഇത്രയധികം പേർക്കെതിരെ NIA അന്വേഷണം നടത്തുമ്പോഴും സലഫികളെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗോ കോൺഗ്രസോ തയ്യാറാവുന്നതിന് പകരം അനുകൂലമായ പ്രസ്താവനയാണ് മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റിൽ നിന്നും വന്നിരിക്കുന്നത്. ഇരു പാർട്ടികൾക്കും ഈ പ്രസ്ഥാനവുമായുള്ള ബന്ധമാണ് ഇതിന് കാരണം. മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹികളും MLA മാരും ഉൾപ്പെടെ നിരവധി നേതാക്കളും മുജാഹിദ് ആശയക്കാരാണ്. ഇസിൽ ബന്ധത്തിന്റെ പേരിൽ ആരോപണം നേരിടുന്ന ഔദ്യോഗിക മുജാഹിദ് സംഘടനകളിലെ പ്രവർത്തകരെല്ലാം ലീഗിൽ ഉൾപ്പെട്ടവരാണ്. പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ സാക്കിർ നായിക്കിനെതിരെ അന്വേഷണം വന്നപ്പോഴും
മുസ്ലിം ലീഗ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സംസ്ഥാന വഖഫ് ബോർഡിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയമിച്ച എം എൽ എമാരായ മണ്ണാർക്കാട് എൻ ശംസുദ്ദീൻ, ടി എ അഹമ്മദ് കബീർ എന്നിവരെ ഒഴിവാക്കി പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ എറണാകുളം കലക്ടറെ റിട്ടേണിംഗ് ഓഫീസറായി നിയമിച്ചു. സർക്കാർ പ്രതിനിധിയായിരുന്ന ഷമീമ പടപ്പിലിന് പകരം നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി എസ് ആജിദയെ നിയമിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വീണ്ടും ഓൺലൈൻ ബാങ്ക് തട്ടിപ്പ്. എസ് ബി ടിയുടെ ആലുവ തോട്ടക്കാട്ടുകര ശാഖയിലെ അക്കൌണ്ടിൽ നിന്ന് പണം കവർന്നത് യു എസിലെ ബ്രൂക്ക്ലൈനിലിരുന്നാണ്. 40,333 രൂപയാണ് ആലുവ ഏലുക്കര സ്വദേശി നവാസിന് നഷ്ടമായത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ തോട്ടക്കാട്ടുകര ശാഖയിലെ അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കപ്പെട്ടതായി ഉടമ നവാസിന് എസ് എം എസ് ലഭിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് 5:30. നവാസ് ഉടൻ തന്നെ ബാങ്കിലെത്തുകയും പണം നഷ്ടപ്പെട്ട വിവരം ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് അധികൃതരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പണം പിൻവലിക്കപ്പെട്ടത് വിദേശത്തുനിന്നാണെന്ന് വ്യക്തമായത്. നവാസിന്റെ എ ടി എം പിൻ ഉപയോഗിച്ച് സിറ്റി ബാങ്ക് വഴിയാണ് പണം കവർന്നത്. നഷ്ടപ്പെട്ടത് 40,333.71 രൂപ. ഈ തുകയ്ക്ക് തുല്യമായ ഡോളറാണ് അക്കൌണ്ട് ട്രാൻസ്ഫർ മുഖേന കവർന്നത്. എ ടി എം കൌണ്ടറുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതല്ലാതെ ഈ കാർഡ് ഉപയോഗിച്ച് നവാസ് ഓൺലൈൻ ഇടപാടുകൾ നടത്തിയിട്ടുമില്ല. പുതിയ മന്ത്രിയുടെ കാര്യം സംസ്ഥാന നേതൃത്വവും എൽ ഡി എഫും തീരുമാനിക്കുമെന്ന് സി പി എം പി ബി അംഗം എം എ ബേബി പറഞ്ഞു. ജയരാജന്റെ രാജി അടക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന എല്ലാ വിഷയങ്ങളും അടുത്ത മാസം 15 ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യത്തിനെയും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. പുതിയ മന്ത്രിയെ പാർട്ടി തീരുമാനിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി. അഴിമതിയും അഴിമതി ആരോപണവും രണ്ടാണെന്ന് ഉമ്മൻചാണ്ടി. ജയരാജന്റേത് അഴിമതിയാണെന്ന് സി പി എമ്മിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി ഇപ്പം തൽസ്ഥാനം ഒഴിഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രി ചുമതലയെടുത്ത് വർക്ക് ചെയ്തു. അതാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അഴിമതി, സ്വജനപക്ഷപാതം ശ്രീ ജയരാജന് പോലും ബോധ്യപ്പെട്ടു. അദ്ദേഹം തെറ്റ് സമ്മതിച്ചു എന്നാണ് ശ്രീ കൊടിയേരി പറഞ്ഞത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. വിശ്വവനത്തിലെ പൂക്കളം ഇതു പരിമളം വീശിയ മലരിളം. വിശ്വവനത്തിലെ പൂക്കളം ഇതു പരിമളം വീശിയ മലരിളം. ചാതുർദിശകളിൽ അനഗസുമങ്ങൾ ചാരുതയായി നിറവൈജാത്യങ്ങൾ. ജനകൂടികളിൽ മാതൃസമം മധുവേകും ഭാരതം, ആ ഭാരതം. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. മൂവർണ്ണക്കൊടി പാറട്ടെ, സ്വാതന്ത്ര്യം കളിയാടട്ടെ, സർവസമത്വം വിളയട്ടെ, സൗഹൃദ ഭൂവിതു വാഴട്ടെ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഏകീകൃത സിവിൽ കോഡിന് രൂപം നൽകുന്നതിന് കേന്ദ്ര നിയമ കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്ന സർവേ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പ്രസ്താവിച്ചു. മതേതരത്വത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന പൌരസമൂഹത്തെ അങ്ങേയറ്റം ആശങ്കാകുലരാക്കുന്ന നടപടികളാണ് ഇതു സംബന്ധമായി സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മുത്തലാഖ്, ബഹുഭാര്യത്വ വിഷയങ്ങളിൽ മുൻ കേന്ദ്ര സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായി സുപ്രീംകോടതിയിൽ മോദി സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത് പൊതു സിവിൽ കോഡിന് വേണ്ടിയുള്ള സർക്കാരിന്റെ അനാവശ്യ ധൃതി നിറഞ്ഞ നീക്കവുമായി ചേർത്തു വായിക്കേണ്ടതാണെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. വ്യക്തി നിയമങ്ങൾ ഓരോ മതസമുദായത്തിന്റെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണെന്നിരിക്കെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഏതു നീക്കവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നമായ കയ്യേറ്റമായാണ് വിലയിരുത്തപ്പെടുക. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ചട്ടക്കൂടാണെന്ന് സുപ്രീംകോടതി പലതവണ ഓർമ്മപ്പെടുത്തിയതാണ്. ആ നിലക്ക് പൊതു സിവിൽ കോഡിനായുള്ള ഏതു നീക്കവും ഭരണഘടനാ വിരുദ്ധമായ കണക്കാക്കാനാവൂ.
മതസമുദായങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പാരസ്പര്യവും സൌഹാർദ്ദവും തകർക്കുന്ന നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുന്നത് ഖേദകരവും അപലപനീയവുമാണ്. ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ശരീഅത്ത് നിയമങ്ങൾ സർവേയുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഓർമ്മപ്പെടുത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ കെ എം എ റഹീം, എൻ അലി അബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രവാസികൾ ഖുർആനിക വചനങ്ങളിലൂടെയും തിരുസുന്നത്തിലൂടെയും നേടിയെടുത്ത ആത്മീയ വിശുദ്ധിയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ശാരീരിക മാനസിക രോഗ പ്രതിരോധങ്ങളെ നേടിയെടുക്കുകയും ചെയ്യണമെന്ന് സൌദി നാഷണൽ ഹോസ്പിറ്റൽ ചീഫ് സർജൻ ഡോക്ടർ അസ്കർ അബ്ദുള്ള പറഞ്ഞു. പ്രകാശം ഈ പ്രവാസം എന്ന ശീർഷകത്തിൽ നടക്കുന്ന യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മക്ക ICF സാറസിത്തിൻ യൂണിറ്റ് സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ അബ്ദുള്ള കല്ലൻ അധ്യക്ഷത വഹിച്ചു. സൈദലവി സഖാഫി, ജലീൽ മാസ്റ്റർ വടകര എന്നിവർ പ്രസംഗിച്ചു. ഷാഫി ബാക്കവി സ്വാഗതവും എഞ്ചിനീയർ സുഹൈർ കോതമംഗലം നന്ദിയും പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ. ഏക സിവിൽ കോഡ് നിയമകമ്മീഷനുമായി സഹകരിക്കില്ലെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. കണ്ണൂരിലെ കൊലപാതകത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേതാവ് ഒ രാജഗോപാൽ MLA. BJPയും സംഘപരിവാറും പലവട്ടം ഇക്കാര്യം വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം. മാധ്യമപ്രവർത്തകർക്ക് മേലുള്ള അതിക്രമം, അഭിഭാഷകർക്ക് കടുത്ത മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ലെന്നും അദ്ദേഹം. അതിർത്തി കടന്നുള്ള ഭീകര ഭീഷണി നേരിടുന്നതിന് ഇന്ത്യക്ക് റഷ്യയുടെ പിന്തുണ. നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ഈ ഉറപ്പ്. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ ബാങ്ക് തട്ടിപ്പ്. ആലുവ സ്വദേശി നവാസിന് നഷ്ടമായത് 40,000 രൂപ. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയും സെലഫികളെ സംരക്ഷിച്ചും മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ്. ഇസിൽ ബന്ധത്തിന്റെ പേരിൽ NIA അന്വേഷിക്കുന്നവരെല്ലാം സെലഫികൾ. EP ജയരാജന്റെ സ്ഥാനത്തേക്ക് പുതിയ മന്ത്രിയുടെ കാര്യം സംസ്ഥാന നേതൃത്വവും ADF തീരുമാനിക്കുമെന്ന് MA ബേബി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnionlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.